ഗായ്സ്, വെൽക്കം ബാക്ക് ടു വണ്ടർ വിത്ത് സ്റ്റാലിയൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക, ഇഷ്ടപ്പെട്ട ആൾക്കാർ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേബിളിനകത്ത് ഒരു കുതിരേനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതായത് ഇതിൻ്റെ മെയിനുള്ള ഗ്രൂമിങ്, പിന്നെ അതേപോലെ ഹൂഫ് ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രൂമിങ് അതേപോലെ ഹൂഫ് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ബ്രഷും അതേപോലെ അതിനുള്ള ഹൂഫ് പിക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്, അതായത് ഇതാണ് ഡാൻഡി ബ്രഷ്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം. ഡാൻഡി ബ്രഷ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലുള്ള അതായത് ഈ രോമത്തിൻ്റെ ഇടയിലുള്ള പൊടി, ചെളി, മണ്ണ് അതുപോലത്തെ സാധനങ്ങളൊക്കെ പോയി നല്ല രീതിയിൽ, ഇപ്പോൾ അതായത് ഈ രോമങ്ങളുള്ള അനാവശ്യമായ രോമങ്ങളൊക്കെ പോയി നല്ല രോമങ്ങൾ എടുത്തു വരാനാണ് ഇത് ബോഡി ബ്രഷ്. അതൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ബ്രഷ് കൊണ്ട് ഉപയോഗം. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹൂഫ് പിക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഇതൊന്ന് മാർക്കറ്റിൽ പല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതായത് ഇതിപ്പോൾ ഒരു കസ്റ്റം മെയ്ഡാണ് കേട്ടോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കസ്റ്റം മെയ്ഡ് സാധനമാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്നതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവുക. മാർക്കറ്റിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സാധനം ഉണ്ടാവും. ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഒരു ബ്രഷുണ്ട്, അതായത് നമ്മൾ ഹൂഫ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിക്കളയേണ്ട ഒരു ബ്രഷ് ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ കുതിരയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ വേറൊരു ബ്രഷ് ഞാൻ പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടൊരു യൂസ് ചെയ്യാണ്. ഇത് പല രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് അതിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ആദ്യം അപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട്, നമ്മളെ മനുഷ്യർക്കാണെങ്കിൽ കൈ എന്ന് പറയുന്നത് കുതിരയ്ക്ക് നാല് കാലം. പക്ഷെ ഞാൻ എൻ്റെ ഇതായിട്ട് നമ്മളെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം. ഒരിക്കലും നമ്മൾ നമ്മുടെ മൃഗങ്ങളുടെ ബോസ് ആവാൻ നോക്കരുത്, നല്ലൊരു ഫ്രണ്ട് ആവാൻ നോക്കുക. നല്ലൊരു ഫ്രണ്ട് ആകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക. ചില ആൾക്കാർ നല്ലതായി നല്ല റാഷ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ പെറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. അപ്പം നമ്മളെ ഇപ്പം ഞാൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഒരു കൂട്ടുകാരെയും പോലെയാണ് ഞാൻ കാണുന്നത്. അതായത് ചീത്തയൊക്കെ പറയൂ കേട്ടോ, ചീത്തയൊക്കെ പറയേണ്ട, തെറ്റ് ചെയ്താൽ ചീത്തയൊക്കെ പറയും. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കൂട്ടുകാരെ പോലെയാണ്. അപ്പോൾ അതുപോലെ കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിലത്തെ കയ്യ്, അപ്പോൾ നമ്മുടെ ഹൂഫ് പിക്ക് എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൂഫ് പിക്ക്. ഹൂഫ് പിക്ക് എടുത്ത് കയ്യെ പിടിച്ചിട്ട് നമ്മുടെ കുതിരയുടെ കാല്, അതായത് നമ്മുടെ തട്ടൊക്കെ തട്ടി അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അല്ല, കൈ പൊങ്ങി. ഇനിയാണ് നമ്മൾ ക്ലീനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുതിരയുടെ കാല് മടക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ഒക്കെ ആയിട്ട് വലിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേപോലെ ഇതിപ്പോൾ ലാഡൻ അടിച്ചിട്ടുണ്ട് ഈ കാലില്, ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് ഇവിടെയൊക്കെ ക്ലീനാണ്. അതിനുശേഷം ഈ അടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഇപ്പം എൻ്റെ കുതിരയുടെ ഹൂഫ് അവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്നൊരു കാലം ഞാൻ എത്തിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഹൂഫ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നതാണ് കുതിരയുടെ പിന്നിലെ കാൽ എന്ന് പറയുന്നത് പിൻവശത്തെ ഹൂഫാണ്. അതായത് നമ്മൾ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, കുതിരയുടെ നമ്മൾ ആ പുതിയതായിട്ട് ഒരു കുതിരയുടെ അടുത്ത് ഒരിക്കലും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് നിൽക്കരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ കുതിരയും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ തമ്മിൽ അത്രയും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുന്നത്. അതായത് പുതിയൊരു പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു കുതിരയുടെ അടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ ഒരിക്കലും പെട്ടെന്ന് അടുത്ത് വന്ന് നിൽക്കരുത്. ഞാനിപ്പോൾ ഷൂട്ടിന് വേണ്ടി ആൾറെഡി നിന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇനി നമ്മൾ കാലാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കാല് ക്ലീൻ ചെയ്യാൻ പോകുന്നതാണ് ഡയറക്റ്റ് പോയി കാല് പിടിക്കരുത്, ചവിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാല് ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ റൈറ്റ് ഹാൻഡ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് പതുക്കെ കുതിരയുടെ കഴുത്തിൻ്റെ ഭാഗം രണ്ട് തട്ടൊക്കെ തട്ടി പതുക്കെ ഇങ്ങനെ, അതായത് ഇങ്ങനെ തൊട്ടുകൊണ്ടേ വന്ന് പതുക്കെ കുതിരയുടെ കാലിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവൾ പൊക്കിത്തരും. അപ്പോൾ ഇപ്പോൾ അതിന് കുടയാൻ തുടങ്ങി, അതായത് എന്നിട്ട് പതുക്കെ നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇതിനകത്തുള്ള ഡേർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട്, അതായത് ഇപ്പൊ ലാഡ് അടിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സൈഡിൽ മൊത്തം ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ പതുക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ മാറണം. ഓക്കെ, നമുക്ക് ഇനി അടുത്തിലേക്ക് പോകാം. അതായത് നമ്മുടെ കുളമ്പ്,
അതായത് കുതിരയുടെ കാലിന്റെ ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ കുളമ്പൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ടിപ്പാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ എവിടെയെങ്കിലും പുറത്തൊക്കെ ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ കുതിരയുടെ ഈ കുളമ്പിന്റെ ആ ഒരു എഡ്ജിന്റെ ഏരിയയിൽ ചെറിയ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ഹോൾസോ അല്ലെങ്കിൽ മുറിവാണെന്നില്ല, ചെറിയ കുളമ്പിന്റെ ചെറിയ ഹോൾസൊക്കെ ആണ്. അപ്പൊ അവിടെ ഈച്ച ജീവികളൊക്കെ ഒന്ന് മുട്ടയിട്ടിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്യൂർ സ്പ്രേ നിങ്ങൾക്ക് നോക്കിക്കാണാം. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇത് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴിയാണ്, ഇത് ഇത് അങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു രീതി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു മാത്രമാണ്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കാലക്ലിഞ്ചിതിന് ശേഷം നമ്മുടെ ഹൂഫിന് ഈ ഒരു ഭാഗമുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ ചെറിയ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് അല്ല. അപ്പൊ ഇത് അടിക്കുന്ന എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കുതിരയ്ക്ക് ചെറിയ രീതിയിൽ നിർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, മുറിവുണ്ടെങ്കിൽ ഇതേപോലെ നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തത്തിലൊന്ന് സൈഡും ലാറിന് അടിച്ച ഭാഗവും എഡ്ജും മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എൻ്റെ ഒരു ടിപ്പാണ്. ഇതേപോലെ തന്നെ ഞാൻ കാലിന്റെ ഭാഗവും നാല് കാലും ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ടിപ്പ് മാത്രമാണ്, ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. മരുന്നിന്റെ പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഈ മരുന്ന് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതെൻ്റെ ഒരു ടിപ്പാണ്, താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ എന്റെ കുതിരയാണ്. കുതിരയുടെ ശരീരത്തിൽ അനാവശ്യമായ രോമങ്ങൾ, അതായത് നമ്മുടെ തലയിലൊക്കെ പോലെ തന്നെ രോമങ്ങൾ കൊഴിഞ്ഞു പോകും. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധിക്കാനാണ്. പക്ഷെ കുതിരയ്ക്ക് കൂടുതൽ രോമങ്ങൾ സമയത്ത് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വെറുതെ ആയിക്കഴിഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് കുറേ രോമങ്ങൾ പോകുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മളിത് മൊത്തം ബ്രഷ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഡാൻഡി ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു ബ്രഷാണ്. അപ്പൊ ഈ ബ്രഷ് ഞാൻ ആദ്യം എന്റെ കയ്യിൽ ഹോൾഡ് ചെയ്തു. ഹോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ പതിവൊക്കെ എൻ്റെ ഈ കൈ, ഇത് ഞാൻ വെറുതെ എൻ്റെ ഒരു ഞാൻ നല്ല രീതിയിൽ നല്ല ഫീൽ ചെയ്തിട്ട് കുതിരയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉഴിഞ്ഞൊക്കെ കൊടുത്ത് പതിവൊക്കെ ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലല്ല. അതായത് രോമങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല സൈഡിലായിട്ടായിരിക്കും. നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ടാണോ നമ്മൾ ബ്രഷ് ചെയ്യണം. റൗണ്ട് ആയിട്ട് ചെയ്യുന്ന എല്ലാ രീതിയിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന എല്ലാ രോമങ്ങൾക്കും എല്ലാ സൈഡിൽ നിന്നും അതായത് ഒരു പുഷ് കിട്ടും. അപ്പം അങ്ങനെയാണ് രോമങ്ങൾ വരുന്നത്. അതായത് ഞാൻ പിടിച്ചു ഇവിടുന്ന് റൗണ്ട്, അതായത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ വയറിന്റെ അടിഭാഗമൊക്കെ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മുടെ കുതിരകൾ ഏകദേശം പല കാര്യങ്ങളെല്ലാം അനിമൽസും ഏകദേശം ഒരുപോലെ തന്നെയാണ്, നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാറില്ല നമ്മൾ. അപ്പോൾ നമ്മുടെ കുതിരകൾക്ക് ഇക്കിളി നമുക്ക് അങ്ങനെ കയ്യിലെ പിടിച്ച് ഇങ്ങനെ ഇക്കിളേക്ക് ആവുമല്ലോ, അതുപോലെ ഇക്കിളി നമ്മുടെ കുതിരകൾക്കും ഉണ്ട്. അപ്പൊ നമ്മുടെ കുതിരകളെ നമ്മൾ തൊടുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങി, പുതിയതായിട്ടൊരു നമ്മളൊരു കുതിരയെ വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും ആ ഒരു ഇക്കിളി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെയൊക്കെ നന്നായി ബ്രഷ് ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ചവിട്ട് കിട്ടും, ചവിട്ടാക്കി അടിക്കുക, അങ്ങനെ സാധ്യത കൂടും. അങ്ങനെ പെട്ടെന്ന് നിക്കിളിയായി ആരാണെങ്കിലും ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് നിക്കിളി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒന്ന് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ മൃഗങ്ങളും, അത് അവരുടെ ദുശീലൊന്നുമല്ല. അപ്പം അങ്ങനെ ആ ഒരു സംഭവം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഞാനിപ്പോൾ കുതിരയുടെ കാലിൻ്റെ ഈ സൈഡിൽ നല്ല ധൈര്യത്തോടെയാണ് നിൽക്കുക. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നന്നായിട്ട് അറിയാം, നല്ല രീതിയിൽ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നല്ല ധൈര്യമായിട്ട് പുതിയതായിട്ട് കുതിരയെ വാങ്ങിയിട്ട് കുതിരയുടെ ക്യാരക്ടർ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കാൻ, അത് ഈ ഒരു ഏരിയ നമ്മൾ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ റൗണ്ടായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും, അതായത് അനാവശ്യമായ കുറേ രോമങ്ങൾ പോകുന്നത് കാണാൻ കഴിയും. കണ്ടോ, അതായത് ആവശ്യമില്ലാത്ത രോമങ്ങളൊക്കെ നിങ്ങൾക്ക് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫുൾ കുതിരേനെ നമ്മൾ ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എൻ്റെ കൈ മാറ്റി റൗണ്ടിലാട്ടോ, എന്നിട്ട് റൗണ്ടിൽ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അനാവശ്യമായ രോമങ്ങൾ തോന്നുന്നത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ, അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി, രോമം പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഒരു ദിവസം ഗ്രൂമിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ചെയ്യാതിരിക്കുക പറഞ്ഞാൽ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാതിരിക്കരുത്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഞാൻ അത്രയും നന്നായി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എൻ്റെ കുതിരേനെ, അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം ചെയ്യാതിരുന്നത്, കുഴപ്പമില്ലാത്തത്. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം. അതായത് പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല, ചെറിയ ചെറിയൊരു വെളുത്ത പൊടി ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പം അതും കൂടി പോകണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുൾ കുതിരേനെ നമ്മളിങ്ങനെ ഗ്രൂം ചെയ്തെടുക്കും. ഇനി ഞാൻ ഇത് മൊത്തം ഗ്രൂം ചെയ്തിട്ട് ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കോളൂ കുതിരയുടെ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ. ഇനി മൊത്തമായിട്ട് ഞാൻ ഗ്രൂം ചെയ്തിട്ട് അതിന് ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നന്നായി ക്ഷീണിച്ചു കേട്ടോ. ഈ പരിപാടി തടി കുറയ്ക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ തടിയിലൊരു ഓണറാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം എന്തായാലും നമ്മുടെ തടിയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വേറെ ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള അത്യാവശ്യം ഞാൻ രോമങ്ങളൊക്കെ ഇളക്കി കളഞ്ഞിട്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമേ അടി ചെയ്തിട്ടില്ല, ഈ ഒരു ഭാഗം, അതായത് ഭാഗം മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഈ ഒരു ഭാഗം മാത്രമേ ഫുള്ള് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബ്രഷാണ്, അതായത് ഈ ടൈപ്പ് ഓഫ് ബ്രഷ്. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ രോമം ഏത് ഭാഗത്തേക്കാണ് നോക്കുന്നത് അതേ ഭാഗത്തേക്കാണ് വൈപ്പ് ചെയ്ത് വിടണം. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട, ആ ഭാഗം ഞാൻ ചെയ്തിട്ടില്ല, മുകൾ ഭാഗം മാത്രം. ഡിഫറൻസ് അറിയാൻ പറ്റും, അതാണ് ഞാൻ പകുതി ചെയ്യാതെ വെച്ചേ, ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ, വെള്ള പുട്ടികളാണ് പുട്ടിനൊപ്പം പോണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്, മൊത്തമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ബ്രഷ് ചെയ്ത് പൊടികൾ മൊത്തം കളയണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാം, ഈ ഒരു ഭാഗം കേട്ടോ. ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ടുണ്ട്, ഈ ലൈറ്റ് തട്ടി നമ്മൾ ഷൈനിങ് ആയിട്ടിട്ടുണ്ട്. പക്ഷേ നേരെ താഴത്ത് ഈ ഒരു പാട്ട്, അത് ഞാൻ ബ്രഷ് ചെയ്യാത്ത പാട്ടാണ്. ഈ ഒരു പാട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല സോഫ്റ്റ്, അതായത് ആവശ്യത്തിന് മുടിയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് ഒരു അരോചകമായിട്ട് നമുക്ക് തോന്നാൻ പറ്റുന്നുണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു മസാജും കൂടിയാണ് ഈ പരിപാടി കുതിരയ്ക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുതിരയുടെ ബോഡി നമ്മൾ ഗ്രൂം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് വാല്, വാലും കൂടി ക്ലീൻ ചെയ്തെടുക്കണം. വാല് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിൻ്റെ ബ്രഷ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മൊത്തമായിട്ട് വേറെ ഇടാം, കാരണം എൻ്റെ ബ്രഷ് ഇപ്പോൾ ജസ്റ്റ് പൊട്ടിപ്പോയിട്ടേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുതിരയുടെ ഇവിടുത്തെ മുടി ഞാൻ ഈ ബ്രഷ് വെച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യാറ്. ഇതിന് സെപ്പറേറ്റ് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് മുടി ക്ലീൻ ചെയ്യാൻ വേറെ ബ്രഷ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ ചെയ്തോ, ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പോകണം, മുടി കൂടുതൽ ഞാൻ വളർത്തി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈഡ് ചെയ്യണ സമയത്ത് നമ്മുടെ ബ്രൈഡലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുതിരയുടെ ഈ ഒരു പാർട്ട്, ഞാൻ ഈ ഒരു പാർട്ട് എപ്പോഴും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നമ്മുടെ ഹോൾട്ട് ഉണ്ടല്ലോ, ഇതിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കുട്ടിങ്ങിക്കെട്ട് കുറച്ച് വാങ്ങിങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് മുറിയുക. പക്ഷേ നമുക്കറിയില്ല, കാരണം ഇത്രയും വലിയൊരു ജീവി ആയതുകൊണ്ട് തന്നെ അതിൽ നല്ലൊരു പെയിൻ, അതായത് ചെറിയ രീതിയിൽ അതിന് പെയിൻ ഉണ്ടാവും. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ജീവിയാണ്. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ അതിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാൻ എപ്പോഴും കട്ട് ചെയ്യാറുണ്ട്. ബ്രൈഡൽ ഇടുന്ന ഒരു ഇതിപ്പോൾ ഞാൻ ഹോൾട്ടറാണ് ഇട്ടിട്ടുള്ളത്, ഇടുന്ന ഈ ഒരു പാർട്ട് ഞാൻ എപ്പോഴും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുതിരയുടെ ഗ്രൂമിങ്. അപ്പോൾ ഇതേ പ്രോസസ്സ് നമ്മുടെ കാല്, ഞാനിപ്പോൾ ഈ ഒരു സൈഡാണ് കാണിച്ചിട്ടുള്ളത്, അതേപോലെ ഈ സൈഡ്, ഇപ്പുറത്തെ സൈഡ്, കാലുകൾ, കൈകൾ, ഇതെല്ലാം പൂർണ്ണമായും നമ്മൾ ഇതേപോലെ ചെയ്ത് സൂക്ഷിച്ച് നല്ല രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറൊരാൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കുതിര കുറച്ച് യുണീക്കായിട്ട് തോന്നും. കാരണം ഫുൾ നമ്മുടെ ഹൂഫിലൊക്കെ ഇപ്പോൾ നല്ല ചെളി കാണുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാം, ഫുള്ളൊക്കെ നല്ല ചെളിയുണ്ട്. ഹൂഫടക്കം നമ്മൾ നല്ല വൃത്തിയായി നല്ല രീതിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ കുതിരയെ വാങ്ങി നമുക്കൊരു ആ രാജകീയ പ്രൗഢി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ എന്തിനാണോ കുതിരയെ വാങ്ങിയത് എന്നുള്ളതിലല്ല, നമ്മൾ നല്ലൊരു കുതിരയെ പോകുമ്പോൾ നമ്മളൊരു ഒരാൾക്ക് എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ബൈക്ക് ഉണ്ട്, ഞാൻ ആ ബൈക്ക് എടുത്ത് കേട്ടെങ്കിൽ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ബൈക്ക് വീട്ടിൽ വയ്ക്കാം, ഒരാൾ വന്ന് നോക്കുകയാണ് ബൈക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയും, ഇപ്പോൾ ഒരു ബൈക്ക് നല്ലതല്ലാന്ന്, എടാ നിൻ്റെ ബൈക്കിൽ ഫുള്ള് ചെളിയാണല്ലോ, നേരെ നോക്കുന്നൊന്നുമില്ലേ എന്ന് പറയും. അതേസമയം നല്ല രീതിയിൽ ഞാൻ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒരാൾ, എടാ ഇതെന്താ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അതുപോലെ വേണം നമ്മൾ നമ്മുടെ കുതിരേനെ നോക്കാം. അതായത് ഒരാൾ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യരുത് കേട്ടോ, ഒരാൾക്ക് വേണ്ടി ചെയ്യണം നല്ല പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, ഒരാൾ വന്ന് നോക്കുമ്പോഴും നല്ല രീതി നല്ല വൃത്തിയായിട്ട് നമ്മൾ നമ്മളെ നോക്കുന്നതിനെക്കാട്ടും നല്ല ചെറിയ കുട്ടികളെ നോക്കുന്ന പോലെ നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ നമ്മുടെ കുതിര നോക്കാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗ്രൂമിങ് സെക്ഷൻ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുതിരയുടെ ഫേസ്, കുതിരയുടെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സാധനം സ്പോഞ്ച്, ഞാൻ സ്പോഞ്ച് അല്ലെങ്കിൽ നനഞ്ഞ ഒരു തുണിയാണ് യൂസ് ചെയ്യാറ്. ചെറുതായിട്ട് ചെറിയ നനവ് ഉള്ള ഒരു തുണി എടുത്തിട്ട് ഞാൻ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാനത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്കെന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുതിരയെ ഗ്രൂം ചെയ്യാറ്. ഇത് എൻ്റെ ഒരു ടെക്നിക്ക്, ഞാൻ യൂസ് ചെയ്യുന്ന രീതിയാണ്. ഇതൊരിക്കലും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റാണോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തോടെ ഞാൻ ഈ എൻ്റെ ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള, അതായത് ഇതുവരെയാണ് സ്റ്റേബിളിൻ്റെ ഇൻസൈഡ്. ഇനി അടുത്ത വീഡിയോസും ഇതുപോലെ തന്നെ കുറച്ച് സീരീസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തൽക്കാലം ബൈ ബൈ.